ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെല്ലൈക്കണും കൂടെ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ഇത്രയും കൂടെ ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പാൽപ്പൊടി ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പാൽപ്പൊടി ഇടുമ്പോഴായിരിക്കും കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക. നല്ല പോലെ ഇപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിമിലോട്ട് വയ്ക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് കട്ടിയായിട്ട് വരില്ല കേട്ടോ, കാരണം നമ്മളിതിൽ 2 കപ്പ് പാലിന്, അതായത് 1/2 ലിറ്റർ പാലിൻ്റെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറേ ചേർത്തിട്ടുള്ളൂ. അത്ര കട്ടിയാവില്ല, എന്നാലും നോർമൽ ഒരു തിക്കായിട്ട് വരും. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതാപ്പോൾ തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ നമുക്ക്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 2-3 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർക്കാം. ഞാൻ ചേർക്കാൻ മറന്നു പോയതാണ്. നിങ്ങൾ ചേർക്കുമ്പോൾ നമ്മൾ ആദ്യം പൊടികളൊക്കെ ചേർത്ത് കൊടുത്തില്ലേ, ആ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ഫാൻ്റെ ചൂട്ടിലൊക്കെ ഒന്ന് വെച്ച് ചൂടാറ്റിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടും. ഇതപ്പോൾ ചൂടാക്കി ആറിയിട്ടുണ്ട്. ചൂടാറിയപ്പോൾ നമുക്ക് കണ്ടില്ലേ ഇത്രയും കട്ടിയായിട്ട് വന്നു അത്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർക്കാം. നിങ്ങളുടെ അടുത്ത് വിപ്പിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ, അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. ഫ്രഷ് ക്രീമായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഇനി നമുക്കിത് 2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയും യൂസ് ചെയ്യട്ടോ, മിക്സിയിലായാലും ചെയ്താലും മതി, കുഴപ്പമില്ല. ഇതപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ഗ്ലാസ് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാത്രം എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതപ്പോൾ എല്ലാത്തിലും ഒഴിച്ചു. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബദാമും കാഷ്യൂ ആണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കപ്പലിൻ്റെയും ഇട്ട് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്കത് കഴിക്കുമ്പോൾ ആ നട്ട്സ് ഒന്ന് കടിക്കാനായിട്ട് കിട്ടണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരും. അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും കേട്ടോ. ഇത് നമുക്കൊരു ക്ലിൻ റാപ്പ് അതല്ലെങ്കിൽ ഫോയിൽ പേപ്പർ എന്തെങ്കിലും വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. നമുക്കിതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ. നല്ല പോലെ കട്ടായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, നല്ല പോലെ സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.